ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് നമുക്ക് വർക്ക് ഡണിനെ കുറിച്ച് പഠിക്കണം എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സിലേക്കും അതിൻ്റെ അപ്ലിക്കേഷനിലേക്കും വരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വർക്ക് ഡണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ് ഇതൊരു സിലിണ്ടർ ആണ് ഇവിടെ നമ്മളൊരു പിസ്റ്റൺ ഉണ്ട് ഇനീഷ്യലി ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ഈ പിസ്റ്റൺ താഴോട്ട് വന്ന് അതായത് ഈ സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് ഗ്യാസാണ് അപ്പോൾ ഗ്യാസിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഈ പിസ്റ്റൺ ഇപ്പോൾ പുതിയൊരു സ്റ്റേറ്റിലേക്ക് എത്തി ഓക്കെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി അപ്പോൾ അത് തമ്മിലുള്ള ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്തായിരിക്കും വർക്ക് ഡൺ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ഡിഫറെൻറ്റ് തോമോ ഡൈനാമിക് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോതോമിക് അഡയബാറ്റിക് ഐസോബാറിക്കാൻ ഐസോകോറിക് അതിന് ഓരോ കേസിലും എന്തായിരിക്കും വർക്ക് ഡൺ എന്നുള്ളത് നമ്മൾ ഈ ജനറൽ വർക്ക് വർക്ക്ഡണ്ണിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഡി എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമുക്ക് ഇക്വേഷൻ അറിയാം അതായത് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ് ആണെങ്കിൽ അവിടെ ഒരു ചെറിയ വർക്ക് ഡൺ ഡി ഡബ്ല്യു ആയി ഡി ഡബ്ല്യു ആണ് നടന്നിട്ടുള്ളത് ഓക്കെ ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രഷർ ഇൻ ഏരിയ ആണ് അല്ലേ അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പം പ്രഷർ ഇൻ ഏരിയ എന്ന് എഴുതാം ഇവിടെ മൈനസ് സൈൻ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ വർക്ക് ഡൺ ഉണ്ടായിരിക്കും ഒന്ന് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അതായത് നമ്മൾ പിസ്റ്റണെ പ്രസ് ചെയ്യുമ്പം അതായത് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക ഇതിൽ ഗ്യാസ് എന്ന് പറയുന്ന സിസ്റ്റം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിസ്റ്റണിൻ്റെ മോളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഈ സിസ്റ്റത്തിൻ്റെ മോളിലാണ് ഡൺ ചെയ്യേണ്ടത് അതായത് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റമാണ് അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ അവിടെ പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും വർക്ക് വർക്ക്ഡണിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഇനി ഈ ഗ്യാസ് മോളിക്യൂൾസ് അപ്പോൾ എന്ത് ചെയ്യുന്ന വച്ചാൽ ഈ പിസ്റ്റണെ അങ്ങോട്ട് തള്ളും അതായത് സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഒരു കംപ്രഷൻ നടക്കും ഓക്കെ ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പം അവിടെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അപ്പോൾ ഇനി അതിന് ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടൊരു വർക്ക് ഡൺ നടക്കും ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അവിടെ സിസ്റ്റം ഇതിനെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അപ്പോൾ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഓക്കെ അത് അതിൻ്റേതായിട്ട് നമുക്ക് എക്സ്പാൻഷൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ കംപ്രഷൻ്റെ കേസിൽ പോസിറ്റീവും എക്സ്പാൻഷൻ്റെ കേസിൽ നെഗറ്റീവും കംപ്രഷൻ എന്ന് പറയുമ്പം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിരിക്കും പിസ്റ്റൺ ഇങ്ങോട്ട് വരും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്ത് എക്സ്പാൻഷൻ ഓഫ് സിസ്റ്റം സംഭവിക്കും അപ്പം നെഗറ്റീവ് സൈൻ ആയിരിക്കും വർക്ക് ഡൺ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കേസിൽ വർക്ക് ഡൻ ഓൺ ദ സിസ്റ്റമാണ് ചെയ്തത് അല്ലേ കംപ്രഷനാണ് അതായത് സിസ്റ്റത്തിൻ്റെ മോളിലാണ് നമ്മൾ വർക്ക് കൊടുത്തത് ഒരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തത് കംപ്രഷനാണ് അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത് അപ്പോൾ നമുക്ക് ഫോഴ്സിന് എന്തെഴുതാം പി എന്ന് എഴുതാം അതായത് പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ആണ് അപ്പോൾ ഈ ഫോഴ്സിന് നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം ഇനി ഏരിയ ഇൻറ്റു ഡി എക്സ് എന്താണ് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് എന്ന് പറയുന്നത് ഡി വി ആണ് വോളിയാണ് അല്ലേ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് എന്ന് പറയുമ്പം വോളിയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ് ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു വോളിയം ചെയ്യും ഡി വി എന്ന് എഴുതി ദാറ്റ് ഈസ് ഈക്വൾ ടു പി ഡി വി അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ ബൈ ദ സിസ്റ്റം ആണോ എന്നനുസരിച്ചിട്ട് അത് വേരി ചെയ്യും അപ്പോൾ ഡി ഡബ്ല്യു ഈക്വൾ ടു മൈനസ് പി ഡി വി എന്ന് കിട്ടും അതിൽ നിന്ന് ഡബ്ല്യു എന്ത് ചെയ്യണം ഡബ്ല്യു കിട്ടാൻ എന്ത് ചെയ്യണം നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം വി വൺ ടു വി ടു അതായത് ഇനീഷ്യൽ വോളിയായിരുന്നു വി വൺ നമ്മൾ ആഫ്റ്റർ എ പ്രോസസ് പിസ്റ്റൺ അമർത്തി കഴിഞ്ഞപ്പം വോളിയം ഡിക്രീസ് ചെയ്തു അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് വി ടു അപ്പോൾ ഇൻ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി ഇപ്പം ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ട് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് തെർമോ ഡയനാമിക് വർക്ക് ഡണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഏരിയ അണ്ടർ ദ ആണ് വർക്ക് ഡൺ ഇൻ കേസ് ഓഫ് ഇൻഡിക്കേറ്റഡ് ഡയോഗ്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐസോ തേർമൽ കേസില് ഐസോ തേർമൽ വർക്ക് എന്തായിരിക്കും നോക്കാം ഐസോതേമൽ എന്താണ് വർക്ക് അപ്പോൾ ഐസോതേമൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് പ്രഷർ ആൻഡ് വോളിയം ചേഞ്ച് ചെയ്യും അല്ലേ അപ്പോൾ അവിടുത്തെ നമുക്ക് ഗ്യാസ് ഇക്വേഷൻ അറിയാം പി വി സിക്വൽ ടു എൻ ആർ ടി ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസിൽ നോക്കുമ്പം നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി ആണ് അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്റ്റ് ടു ഡി വി ആയതുകൊണ്ട് ഈ പിന്നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് പിക്ക് ഉള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം അപ്പം ഇതിൽ നിന്ന് പി എന്ന് പറയുന്നത് എൻ ആർ ടി ബൈ വി ആയിരിക്കും അപ്പോൾ ഈ എൻ ആർ ടി ബൈ വി എന്നുള്ളത് ഈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വി വി ഐ ടു വി എഫ് ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം എൻ ആർ ടി ബൈ വി ഇൻ ഡി വി എന്ന് വരും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐസോതേമൽ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് എന്നും ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് മൂന്നും പുറത്തേക്ക് എടുക്കുമ്പം മൈനസ് എൻ ആർ ടി ഇൻ്റഗ്രൽ ഡി വി ബൈ വി എന്ന് വരും അപ്പോൾ ഇൻ്റഗ്രൽ വൺ ബൈ വി ഡി വി എന്ന് പറയുന്നത് ലോഗ് വി ആണ് നമുക്കറിയാം എൽ എൻ വി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ലോഗ് വി അപ്പോൾ ഇവിടെ എൽ എൻ വി എന്ന് എഴുതാം സോ വിച്ച് ഈസ് മൈനസ് എൻ ആർ ടി എൽ എൻ വിന്ന് കൊടുക്കാം എന്നിട്ട് ആ വിക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് വി ഐയും വി എഫും അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ മൈനസ് ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി ആണ് ഇവിടെ മൈനസ് സൈൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും കൊടുക്കുന്നത് അതർവൈസ് നമുക്കിതിന് ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി അതായത് നെഗറ്റീവ് സൈൻ അവോയ്ഡ് ചെയ്തിട്ട് കൊടുത്താലും വർക്ക് ഡൺ ആണ് കാരണം വർക്ക്ഡൺ എന്ന് പറയുന്നത് ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ ഓൺ ദ സിസ്റ്റം ആവാം ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ നെഗറ്റീവ് കൊടുത്താലും കൊടുത്തില്ലേലും ഇറ്റ്സ് ഓക്കെ അപ്പോൾ സോ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൾ ടു എൻ ആർ ടി ആണ് അതിൽ നിന്ന് നമുക്ക് പി സി ഈക്വൾ ടു എൻ ആർ ടി ബൈ വി കിട്ടും ഓക്കെ അപ്പോൾ ആ എൻ ആർ ടി ബൈ വി എന്നുള്ളത് നമ്മളുടെ ഈ പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്നും ആറും ടീം അതായത് ടീ എന്ന് പറയുന്നത് ഐസോതേമൽ ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആണ് ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് എന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക സോ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ബി വൺ ടു വി ടു ഡി വി ബൈ വി അപ്പോൾ ഇൻറ്റഗ്രൽ ഡി വി ബൈ വി എന്ന് പറയുന്നത് എൽ എൻ വി ആണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എൽ എൻ വി ടു മൈനസ് എൽ എൻ വി വൺ എൽ എൻ വി ടു മൈനസ് എൽ എൻ വി വൺ എന്ന് പറയുന്നത് എൽ എൻ ബി റ്റു ബൈ വി വണ് അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് എൻ ആർ ടി എൽ എൻ ബി റ്റു ബൈ വി വണ് കിട്ടും അപ്പോൾ ഇതാണ് ഐസോതേമൽ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സിൽ എന്താണ് വർക്ക് ഡൺ നോക്കാം അപ്പോൾ ഇവിടെ അഡയബാറ്റിക്കിൻ്റെ കേസിൽ നമുക്കറിയാമല്ലോ പ്രഷർ വോളിയം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും ഒരു ഹീറ്റ് കണ്ടൻ ക്യൂവിനാണ് അവിടെ ചേഞ്ച് വരാത്തത് അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ മൈനസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വെബ്ഡെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി ആണ് അപ്പോൾ നമുക്കറിയാം അഡേബാറ്റി കേസിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ് ഓക്കെ അപ്പോൾ ആ കോൺസ്റ്റൻറിനെ നമ്മൾ കെ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പി എന്ത് കിട്ടും പി എന്ന് പറയുന്നത് കെ ബൈ വി റേസ് ടു ഗാമെന്ന് കിട്ടും അല്ലേ അല്ലെങ്കിൽ നമുക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു കെ വി റേസ് ടു മൈനസ് ഗാമ എന്ന് എഴുതി കൂടെ അതായത് വി റൈസ് ടു ഗാമ മുകളിലോട്ട് പോകുമ്പോൾ വി റൈസ് ടു മൈനസ് ഗാമയാവും ഇപ്പോൾ പീ എന്ന് പറയുന്നത് കെ വി റൈസ് ടു മൈനസ് ഗാമ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമ്മൾ ആ പീക്ക് പകരം ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കെ വി റൈസ് ടു മൈനസ് ഗാമ ഇൻ ടു ഡി വി ഓക്കെ കെ നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ അത് പുറത്തെടുത്തു ബാക്കിയുള്ളത് ഗാമ റേസ് വി റേസ് ടു മൈനസ് ഗാമ ഡി വി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും നമുക്കറിയാം വി എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ് അതുപോലെ വി റൈസ് ടു മൈനസ് ഗാമ എന്ന് പറയുന്നത് വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ബൈ മൈനസ് ഗാമ പ്ലസ് വണ് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഈ മൈനസ് ഗാമ പ്ലസ് വണ്ണിനെ നമുക്ക് തിരിച്ചെഴുതാം വൺ മൈനസ് ഗാമ അപ്പോൾ കെ ഇൻ വി റേസ് ടു വൺ മൈനസ് ഗാമ താഴെ നമുക്ക് തിരിച്ചെഴുതാം വൺ മൈനസ് ഗാമ അപ്പോൾ കെ കോൺസെൻ്റ് ആണ് വൺ മൈനസ് ഗാമ കോൺസെൻ്റ് ആണ് പിന്നെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ വിക്ക് മാത്രമാണ് അപ്പോൾ അതിന് ലിമിറ്റ് വി വൺ ടു വി ടു കൊടുത്തു അപ്പോൾ ഫസ്റ്റ് ഇതിന് വി ടു കൊടുക്കുക അപ്പോൾ നമുക്ക് കെ ഇൻ ടു വി ടു റൈസ് ടു വൺ മൈനസ് ഗാമാന്ന് കിട്ടും മൈനസ് പിന്നെ നമുക്കിതിന് വി വൺ കൊടുക്കുക അല്ലേ അപ്പോൾ കെ ഇൻ ടു വി വൺ റൈസ് ടു വൺ മൈനസ് ഗാമാ എന്ന് കിട്ടും അടിയിൽ നമുക്ക് വൺ മൈനസ് എന്ന് കിട്ടും ഓക്കെ നമുക്കറിയാം അഡബബാറ്റിക് കേസിൽ പി വി റേസ് ടു ഗാമ ഈസേ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പി വൺ വി വൺ റേസ് ടു ഗാമ അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിലെ പ്രഷർ വോളിയം എന്ന് പറയുന്നത് പി വൺ വി വൺ ആയിരുന്നു അപ്പോൾ പി വൺ വി വൺ റേസ് ടു ഗാമ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവൺ അഡബാറ്റിക് കേസിൽ പ്രഷർ വോളിയം ടെമ്പറേച്ചറൊക്കെ വേരി ചെയ്യുമെങ്കിലും ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് പ്രഷർ അല്ലെങ്കിൽ വോളിയം റേസ് ടു ഗാമ ആ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും എല്ലാ സ്റ്റേറ്റിലും അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് വോളിയം കുറയുന്നുണ്ട് അല്ലെ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എല്ലാ സ്റ്റേറ്റിലും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റിൽ പി വൺ വി വൺ റൈസ് ടു ഗാമയും സെക്കൻഡ് സ്റ്റേറ്റിൽ പി റ്റു വി റ്റു റൈസ് ടു ഗാമയും അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഈക്വേഷൻ വെച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് എടുത്തു സോ നമുക്ക് കേക്ക് ഇവിടെ ഇക്വേഷനിൽ ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റിൻ്റെ കാര്യമാണ് അപ്പോൾ നമുക്ക് കേക്ക് ഇവിടെ പി റ്റു വി ടു റൈസ് ടു ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ പി റ്റു വി ടു റൈസ് ടു ഗാമ പിന്നെ ഇവിടെയുള്ള വി ടു റൈസ് ടു വൺ മൈനസ് ഗാമ മൈനസ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റാണ് വി വണിൻ്റെ സ്റ്റേറ്റ് അപ്പോൾ ഈ കേക്ക് പകരം നമുക്ക് പി വൺ വി വൺ റൈസ് ടു ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ പി വൺ വി വൺ റൈസ് ടു ഗാമ പിന്നെ അവിടെയുള്ള വി വൺ റേസ് ടു വൺ മൈനസ് ഗാമ ഓൾ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഗാമ എന്ന് കിട്ടും അപ്പം ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് വി ടു ഇൻറ്റു വി ടു റൈസ് ടു ഗാമ ഇൻറ്റു വി ടു റൈസ് ടു വൺ മൈനസ് ഗാമ അപ്പം ഇങ്ങനെ രണ്ട് ടേം വരുമ്പോൾ നമുക്കറിയാം സൂപ്പർ സ്ക്രിപ്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ രണ്ടും സെയിം ആണല്ലോ വി ടു വി ടു അപ്പോൾ അതിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ഒരെണ്ണം ഗാമ പ്ലസ് വൺ മൈനസ് ഗാമ ചെയ്യാം ഇപ്പോൾ ഗാമ പ്ലസ് വൺ മൈനസ് ഗാമ ചെയ്യുമ്പോൾ ഈ ഗാമയും ഈ മൈനസ് ഗാമയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും പിന്നെ ഉള്ളത് വി ടു റേസ് ടു വണ്ണാണ് അതായത് വി റ്റു ആണ് അപ്പോൾ ഇത്രയും ടേമിനെ നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്ത് വി എന്ന് എഴുതിയാൽ മതി ഓക്കെ അതേപോലെ തന്നെ ഇവിടെ രണ്ടും വി വൺ ആണ് അപ്പോൾ അതിൻ്റെ സൂപ്പർസ്ക്രിപ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്താൽ ഗാമ പ്ലസ് വൺ മൈനസ് ഗാമ എന്ന് വരും അപ്പോൾ ഗാമയും ഗാമയും ക്യാൻസൽ ചെയ്ത് പോവും ബി വൺ റൈസ് ടു ഗാമെന്ന് വരും വി വൺ റേസ് ടു സോറി വി വൺ റേസ് ടു വൺ എന്ന് വരും ദാറ്റ് ഈസ് വി വൺ അപ്പം പി വൺ വി വൺ എന്ന് വരും ഓക്കെ ദാറ്റ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഗാമ പടയബാറ്റിങ്ങിൻ്റെ വേർബ് ഡെന്ന് പറയുന്നത് പി ടു വി ടു മൈനസ് പി വൺ വി വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ഗാമ ഓക്കെ അപ്പോൾ അഡയോബാറ്റിക്കിൻ്റെ കേസിൽ ഈ വർക്ക് ഡൺ നമ്മൾ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിലാണ് ഇപ്പോൾ എഴുതിയത് ഒരു ടെമ്പറേച്ചർ ടേമിലും കൂടെ എഴുതാം അതായത് ഇപ്പോൾ അഡയോബാറ്റിക് വർക്ക് ഡൺ കാണാൻ വേണ്ടി ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ആണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ അത് നമുക്ക് സോൾവ് ചെയ്യാം ആ ഇക്വേഷൻ യൂസ് ചെയ്യാം അതെങ്ങനെയാ നോക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് ലോ വെച്ചിട്ട് അറിയാം പി വി ഇസ് ടു എൻ ആർ ടി അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിൽ നമുക്ക് എന്ത് എഴുതാം പി വൺ വി വൺ ഈക്വൾ ടു എൻ ആർ ടി വൺ അതായത് അഡയബാറ്റിക് ആയതുകൊണ്ട് ഇവിടെ പി ചേഞ്ച് ചെയ്യും ബി ചേയ്ഞ്ച് ചെയ്യും ടി ചേഞ്ച് ചെയ്യും സെക്കൻഡ് സ്റ്റേറ്റിൽ പി റ്റു വി ടു ഈക്വൾ ടു എൻ ആർ ടി ടു മൂന്നും വേരി ചെയ്തു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ പി വൺ വി വണ്ണിന് പകരം എൻ ആർ ടി വൺ എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ സോറി പി റ്റു വി റ്റൂന് പകരം എൻ ആർ ടി ടുന്ന് കൊടുക്കാം പി വൺ വി വണ്ണിന് പകരം എൻ ആർ ടി വണ്ണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എൻ ആർ കോൺസ്റ്റൻ്റ് ആണ് അത് പുറത്തെടുക്കുമ്പം എൻ ആർ ടി ടു മൈനസ് ടി വൺ ബൈ വൺ മൈനസ് ഗാമ അപ്പോൾ നമുക്ക് അഡേബാറ്റിക്കിൻ്റെ വർക്ക് ഡണിന് ഇങ്ങനൊരു ഇക്വേഷനും കൂടെ കിട്ടും അപ്പോൾ ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ടേമിലുള്ള അഡയബാറ്റിക് കേസിൽ വർക്ക് ഡൺ ഒരു ഇക്വേഷനാണ് ഇനി പ്രഷർ വോളിയാണ് തന്നെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാം ഓക്കെ ഇനി ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വോളിയം വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ വി ഇസ് കോൺസ്റ്റൻ്റ് അതിനെയാണ് ഐസോ കോറിക് പ്രോസസ് എന്ന് പറയുന്നത് വി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി വി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ നമ്മുടെ വർക്ക് ഡണ്ട് ഇക്വേഷൻ ഇൻറ്റഗ്രൽ ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി ആണ് അപ്പോൾ ഡി വി സീറോ ആവുമ്പോൾ എന്താണ് വർക്ക് ഡൺ ഈക്വൽ ടു സീറോ ആയിരിക്കും അതായത് അവിടെ വോളിയം ചേഞ്ച് ഒന്നും വരുന്നില്ല എന്ന് വെച്ചാൽ അവിടെ കംപ്രഷനും എക്സ്പാൻഷനും ഒന്നും സംഭവിക്കുന്നില്ല അതായത് അവിടെ ഒരു വർക്ക് ഡണ്ണും നടക്കുന്നില്ല ഓക്കെ അപ്പോൾ വോളിയം ചേഞ്ച് ഇല്ലാത്ത കേസിൽ വർക്ക് ഡൺ സീറോ ആയിരിക്കും എന്നാണ് ഇനി നമ്മൾ ഐസോബാറിക് പ്രോസസിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഐസോബാറിക് എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ചേഞ്ച് ചെയ്യും അപ്പോൾ നമ്മൾ വർക്ക് ഡണ്ടെ ഇക്വേഷൻ എഴുതി അപ്പോൾ ഇതിൽ ഈ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ പ്രഷറിനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം അപ്പോൾ പി ഇൻറ്റഗ്രൽ വി വൺ ടു വി ടു ഡി വി എന്ന് എഴുതാം അപ്പോൾ ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് എന്താണ് വി ആണ് അല്ലേ ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് വി ആണ് അപ്പോൾ വിക്ക് നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വൺ വി ടു വി വൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം വി ടു എന്ന് പറയുന്നത് ഫൈനൽ വോളിയം ഇതിനെ തന്നെ നിങ്ങൾ വി ഐ വി എഫ് എന്ന് ചിലപ്പോൾ ടെക്സ്റ്റിൽ കാണും അതാണെങ്കിലും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ദിസ് പ്രഷർ കോൺസ്റ്റൻറ്റാണ് ഇൻറ്റഗ്രൽ ഡി വി ചെയ്തപ്പോൾ നമുക്ക് വി കിട്ടി അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്തു അപ്പോൾ വി ടു മൈനസ് വി വൺന്ന് വരും അല്ലേ that is uh, w ഈക്വൽ ടു പി വി ടു മൈനസ് പി വി വൺ അതാണ് ഐസോബാർ കേസില് വർക്ക്ഡൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയും നേരത്തെ പോലെ നമുക്ക് ടി വണിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ടേമിൽ എഴുതുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഈക്വേഷൻ എന്ന് പറയുന്നത് പി വി വൺ ഈക്വൾ ടു എൻ ആർ ടി വൺ അതായത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് രണ്ട് സ്റ്റേറ്റിലും പ്രഷർ കോൺസ്റ്റൻറ്റാക്കി എടുത്തു വോളിയത്തിനും ടെമ്പറേച്ചറിനും ചേഞ്ച് വന്നു അപ്പോൾ പി വി വൺ ഈക്വൾ ടു എൻ ആർ ടി വണ്ണും പി വി ടു ഈക്വൾ ടു എൻ ആർ ടി ടു ആണ് അപ്പോൾ നമ്മൾ ഈക്വേഷനിൽ പി വി ടുന് പകരം എൻ ആർ ടി ടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പി വി വണ്ണിന് പകരം എൻ ആർ ടി വണ്ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും ഡബ്ല്യുസ് ഈക്വൾ ടു എൻ ആർ കോമൺ ആയിട്ട് പുറത്തെടുത്തു ടി ടു മൈനസ് ടി വണ്ണെന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഐസോ ബാറി കേസിൽ ടെംപറേച്ചറ് തന്ന കേസിൽ വർക്ക് ഡൺ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം പ്രഷറും പോളിയാണ് തന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാം